Hi friends, now we are going to talk about the local government. We are going to talk about the production matters. That's why we are going to talk about the local discussion. We are going to talk about the process. We are going to talk about the local discussion. That's why we are going to talk എന്താ മൂന്ന് ഘട്ടം? ഒന്ന്, ഐഡിന്റെ സാന്ദ്രം അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ദി ഫോം. രണ്ട്, എന്താണ് ഈ കോൺസെൻ ആ സാന്ദ്രതയിലേക്ക് ആയിരിക്കും ഇന്ന് ലോകത്തെ വേർതിരിക്കൽ. എന്നുവെച്ചാല് എന്താണ് ഇതിൽ നിന്ന് ലോകത്തെ വേർതിരിക്കൽ. മൂന്ന്, എന്താണ് ആ ശുദ്ധി, ആ ഫൈൻഡിങ് ഓഫ് മെറ്റൽസ്, ലോക ശുദ്ധീകരണം. ഇങ്ങനെ മൂന്ന് സ്റ്റെപ്പുകൾ പഠിച്ചു. എന്നോട് പോത്തിരിക്കണം, ഒന്ന് ഐഡിന്റെ സാന്ദ്രണം, കോൺസെൻട്രേഷൻ ഓഫ് ദി യോഗ. രണ്ട്, എന്താണ് ലോകം ലോകത്തെ വേർതിരിക്കല്. മൂന്ന്, ലോകത്തെ ശുദ്ധീകരിക്കൽ. ഇതിൽ ഒന്നാമത്തെ ശബ്ദം നമ്മൾ പഠിച്ചു, ഒന്നാം ഘട്ടം നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ ഘട്ടത്തിന് നാല് മാർഗങ്ങളുണ്ടെന്ന് പഠിച്ചു. അതിൻ്റെ സാന്ദ്രണത്തിന് കോൺസെൻട്രേഷൻ ഓഫ് യോഗ നാല് മാർഗങ്ങൾ: ജലപ്രവാഹത്തിൽ കഴിവല്, ആ പ്ലവന പ്രക്രിയ, കാന്തിക വിഭജനം, ലിച്ചി, അല്ലെങ്കിൽ എന്താണ് ജലപ്രവാഹത്തിൽ കഴിവൽ അല്ലെ, അല്ല അത് കഴിഞ്ഞാൽ ഫ്ലോത്ത് പോട്ടസ് അല്ലെങ്കിൽ പ്ലവന പ്രക്രിയ, അല്ലെങ്കിൽ മാഗ്നറ്റിക് സപ്രഷൻ, അല്ലെങ്കിൽ കാന്തിക വിഭജനം, അല്ലെങ്കിൽ ലിച്ചി. ഈ നാല് പ്രോസസ്സ് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിലുള്ള മാലിന്യങ്ങൾ ഏതാണ് കുറെ നീക്കം ചെയ്തു. അടുത്ത ഘട്ടം എന്താണ്? ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ രണ്ടാം ഘട്ടം, ഈ സാന്ദ്രീകരിച്ച അയിൽ നിന്ന് ലോകത്തെ വേർതിരിക്കും. സാന്ദ്രീകരിച്ച അതിൽ നിന്ന് ലോകത്തെ വേർതിരിക്കും. ഇതിന് അതിന് നമ്മൾ ഈ രണ്ടാം ഘട്ടത്തിന് വെച്ചാൽ നമുക്ക് അറിയാം. ഇത് ഇതാ ഒന്നാം ഘട്ടം പഠിച്ചു, അയിലിന്റെ സാന്ദ്രണം. നിങ്ങള് സ്റ്റെപ്പുകളും വന്നു പോകല് അയിലിന്റെ സാന്ദ്രണം അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഒന്നി പോക പഠിച്ചു. രണ്ടാമത്തെ രാഗം എന്ത് പഠിച്ചേ? ഈ ലോകത്തെ വേർതിരിക്കും അല്ലെ, ലോകത്തെ വേർതിരിക്കാൻ പഠിച്ചു. വെച്ചാല് ലോകത്തെ വേർതിരിക്കും. ഇത് സാന്ദ്രീകരിച്ച ഇത് ചെയ്തിന് ശേഷം മാത്രമേ സ്റ്റെപ്പിലേക്ക് കടക്കുള്ളൂ. അപ്പൊ ആ ലോകത്തെ വേർതിരിക്കും. ഈ ലോകത്തെ വേർതിരിക്കുന്നതിന് രണ്ട് സ്റ്റെപ്പുകളാ ഉള്ള വന്നിരിക്കുന്നത്. ആദ്യം ഇതിനെ ഓക്സൈഡ് അയിലാക്കി മാറ്റണം. ഈ ഏത് ഓ അയില് കിട്ടിയാൽ അതിനെ ഓക്സൈഡ് ഓ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് നിരോക്സീകരണം അല്ലെങ്കിൽ ഓരോന്ന് എന്താണോ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ രണ്ടാം ഘട്ടം ഒന്ന്, ഇത് ഘട്ടം രണ്ട്, ഇങ്ങനെ ഘട്ടം ഒന്ന്, ഘട്ടം ഒന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നാല് മെത്തേഡ് ഉണ്ടായിരുന്നു, അത് മനസ്സിലിരിക്കണം. നാല് മെത്തേഡ് അതുണ്ടായിരുന്നു, അത് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു. രണ്ടാം ഘട്ടത്തിൽ വന്നപ്പോ ആണ് ലോകത്തെ വേർതിരിക്കുക അല്ലെ, ലോകത്തെ വേർതിരിച്ചെടുക്കണം. അതിന് രണ്ട് മാർക്കുകൾ പഠിച്ചു തരാം. അതിൽ രണ്ട് അതിൽ തന്നെ രണ്ട് സ്റ്റെപ്പുണ്ട്. ആദ്യം ഇത് ലോകത്തെ വേർതിരിച്ചെടുക്കണമെങ്കിൽ ആദ്യം ഓക്സൈഡ് അയിലാക്കി മാറ്റണം. അതിനുശേഷമാണ് റെഡ്യൂസിംഗ് ഏജന്റ് ഉപയോഗിച്ച് വിടശം നടത്തണം. അപ്പൊ ഈ രണ്ട് സ്റ്റെപ്പ് ഇതിലുണ്ടെന്ന് ഓർത്തിരിക്കണം. ഇനി ഓരോരുത്തരും കേൾക്കാം. ഓക്സൈഡ് അയിലാക്കി മാറ്റണം. നമുക്കറിയാം ഏത് ഓർ കിട്ടിയാലിനെ ഓക്സൈഡ് ഓർക്കി മാറ്റണം. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് സിഒ സിംഗിൾ കാർബണേറ്റ് കലാമിനെന്ന് വിചാരിക്കാം. കലാമിനെ നമ്മൾ ഈ പ്രോസസ് നടത്തി കഴിഞ്ഞാൽ കലാമിൻ എന്താണ്ട് മാറും? സിങ്ക് ഓക്സൈഡ് ആയിട്ട് മാറും. ഇപ്പം അല്ലെങ്കിൽ ഏത് നിങ്ങൾ സെക്കൻഡ് എസ് തരികയാന്ന് വിചാരിക്കാം, സിങ്ക് ബ്ലഡ് ആണെന്ന് വിചാരിക്കാം. അതിനെ ഈ പ്രോസസ്സിലൂടെ കടന്നു കിട്ടിയാൽ അത് എന്താണ്ട് മാറും? സെക്കൻഡ് ഓ ആയിട്ട് മാറും. എന്ന് വെച്ചാൽ ഏത് ഓവും അത് ഓക്സൈഡ് ഓ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഈ സ്റ്റെപ്പിന്റെ ഉദ്ദേശം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യണം, ഇങ്ങനെ ഓക്സൈഡ് ഓ ആക്കി മാറ്റാൻ രണ്ട് മെത്തേഡുണ്ട്. അതായത് രണ്ട് രീതിയിൽ നമുക്ക് ഓക്സൈഡ് ഓഫാക്കി മാറ്റാം. അതിലൊരു മെത്തേഡാണ് കാർസിനേഷൻ, രണ്ടാമത്തെ മെത്തേഡാണ് ഹോസ്റ്റിംഗ്. ഇപ്പൊ കിട്ടിയാല് ലോകത്തെ വേർതിരിക്കാൻ രണ്ട് ഘട്ടങ്ങൾ ആക്കി അതിനെ ഓക്സൈഡ് ആയിട്ട് മാറ്റണം. എന്നിട്ടുള്ള അതിനെ റെഡ്യൂസിംഗ് അല്ലെങ്കിൽ ഡിറോക്സിംഗ് ഉപയോഗിച്ച് ഡിറോക്സീകരിക്കാം. ഓക്സൈഡ് ഓവാക്കി മാറ്റാൻ രണ്ട് മാർഗം, കാർസിനേഷനും
ഈ കാൽസിനേഷൻ പ്രക്രിയ എന്ന് വെച്ചാൽ വായുവിന്റെ അസാന്നിധ്യത്തിൽ ഈ അയിരിനെ ചൂടാക്കുക. വായുവിന്റെ അസാന്നിധ്യത്തിൽ അയിരിനെ ചൂടാക്കുക. ഈ ചൂടാക്കുക എന്ന് പറയുമ്പോൾ ഈ ചൂടാക്കുന്ന ആ അയിരിന്റെ എന്ന് വെച്ചാല് ആ ലോകത്തിന്റെ ദ്രവണാമം അഥവാ മെറ്റിൻ പോയിന്റിനേക്കാൾ താഴെയുള്ള താപനിലയിലാണ് ചൂടാക്കുക. എന്ന് വെച്ചാൽ ആ ലോകം ഉരുകില്ലാന്ന് ചുരുക്കം. അങ്ങനെ വായുവിന്റെ അസാന്നിധ്യത്തില് ഈ ലോകത്തെ ചൂടാക്കുന്നു. വ്യത്യാസം മെയിനായിട്ട് ഓർമ്മിക്കുകയാണെങ്കിൽ ഇത് ഈ കാർസിനേഷൻ പ്രത്യേകിച്ചാൽ വായുവിനെ അസാന്നിധ്യത്തിൽ ചൂടാക്കുന്നു മാത്രമെങ്കിൽ ഓർമ്മിക്കും. വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുന്നു. ഈ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാലോ വായുവിന്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുന്നു. ഇത് വായുവിന്റെ അസാന്നിധ്യം, ഇത് വായുവിന്റെ സാന്നിധ്യം. ഈ ചൂടാക്കുന്ന എവിടം വരാന്ന് ചോദിച്ചാൽ അതിന്റെ ദ്രവനിലേക്കാളും താഴെ പിടിയിട്ടുണ്ടെങ്കിൽ സോഡിയം ക്ലോറൈഡിൽ സോഡിയത്തിന്റെ ദ്രവനില 800 ഡിഗ്രി സെൽഷ്യസ് ആണ് വിചാരിക്കാം. 800 ഡിഗ്രി ചൂടാക്കിയാൽ സോഡിയം അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് ഉരുകുന്നു വിചാരിക്കാം. ഇപ്പൊ 800 താഴെയുള്ള ഉഷ്ണം ചൂടാക്കും, 800 ഡിഗ്രി വരെ ചൂടാക്കുന്നു വിചാരിച്ചാൽ മതി. എന്നുവെച്ചാൽ ഇതുള്ളൂ ദ്രവനിലേക്ക് താപനില ചൂടാക്കും. ഇപ്പൊ ഇത് വായുവിന്റെ അസാന്നിധ്യം ചൂടാക്കി, മോഷ്ടിക്കുന്നത് വായുവിന്റെ സാന്നിധ്യം ചൂടാക്കി ഓക്സിജനിലേക്ക് മാറ്റി. രണ്ടും കഴിയുമ്പോൾ ആ ഇരുകളെല്ലാം എല്ലാവരും മാറുകയും ഓക്സൈഡുകളാക്കി മാറ്റി. എല്ലാം സിങ്ക് കാർബണേറ്റ് ആണെങ്കിൽ സിങ്ക് ഓക്സൈഡ് ആയി, സിങ്ക് സൾഫേഡ് ആണെങ്കിലും ഇവിടെ ഏതിനാണ് കാർസിനേഷൻ ഉപയോഗിക്കാന്നാണ് ഞാൻ പറയുന്നത്. കാർസിനേഷൻ ഉപയോഗിക്കുന്നപ്പോഴും കാർബണേറ്റ് അയിരുകളെയാണ്, കാർബണേറ്റ് ആയിട്ടുള്ള അയിരുകളെ അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ് ആയിട്ടുള്ള അയിരുകളെല്ലാം കാർസിനേഷൻ വഴിയാണ് ഓക്സൈഡ് ആക്കുക. എന്നാൽ സൾഫൈഡ് പോലുള്ള അയിരുകളെയാണെങ്കിൽ കാർസിനേഷൻ പറ്റിയല്ല പോസ്റ്റിംഗ് പറ്റുന്നു. ഇത്ര നിങ്ങൾക്ക് പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളുള്ളൂ. കാർബണേറ്റ് അയിരുകളാണെങ്കിൽ കാർസിനേഷൻ, സൾഫൈഡ് അയിരുകളാണെങ്കിൽ പോസ്റ്റിംഗ്. നമ്മൾ പഠിച്ച കാർബണേറ്റ് അയിര് ഏതാണ്? കാർബണേറ്റ് അയിര് ഒരെണ്ണം നമ്മൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. ഏത് മാത്രം? കലാമിൻ സിങ്ക്, സിങ്കിന്റെ അയിലായ കലാമിൻ സിങ്ക് കാർബണേറ്റ് അല്ലെ? അതാണെങ്കിൽ മാത്രം കാർസിനേഷൻ. നീ സൾഫേഡ് അയിലേക്കാണ് നമ്മൾ പഠിച്ചത്. സൾഫേഡ് അയിൽ നോക്കുന്നോണ്ട് പഠിച്ചത് നമ്മളെ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതാണ്. സൾഫേഡ് അയിലുകളെ രണ്ടെണ്ണം പഠിച്ചു. ഏത്? കോപ്പവന്റെ ഒരു അയിലുണ്ട് സൾഫേഡ് അയിൽ. ഏതാണ് കോപ്പോ? ഹൈറ്റിസ് സി യു എഫ് ഇ എസ് പിന്നെ ഏതാണ് സൾഫേഡ് അയിൽ പഠിച്ചത്? സിങ്ക് ബ്ലെൻഡ് സഡൻനെസ്. ഇത് രണ്ടുമാണെങ്കിൽ ഏതാ പറ്റുള്ളൂ? റോസ്റ്റിംഗ് വഴി എന്താക്കി മാറ്റാം. ഇപ്പൊ സി യു എഫ് എസ് വരെ റോസ്റ്റിംഗ് എവിടെ മാറ്റി കഴിഞ്ഞാൽ എന്താക്കുമാകും? സി യു ഓ ആയിട്ടുമാകും, സി യു ഓ ആയിട്ടുമാകും. സഡൻനെസിന് റോസ്റ്റിംഗിന് എവിടെ മാറ്റാമോ? സഡൻ ഓ ആയിട്ടുമാകും. ഇപ്പിടി ഇനി ഇവിടെ കാർസിനേഷൻ വിജയമാക്കുന്നത് കാർബണേറ്റ് അയിരുകളാണ്. ഇപ്പൊ കാർസിയം സി എസ് സി ഓ ത്രീ ആണെങ്കിൽ സി എ ഓ ആയിട്ടുമാകും. സെഡൻ സി ഓ ത്രീ ആണെങ്കിലോ ഇങ്ങനെ. ഈ പ്രോസസ്സിന്റെ പ്രത്യേകതകളും ഈ പ്രോസസ് ഈ രണ്ട് പ്രോസസ്സിന്റെ പ്രത്യേകത ഉൽപ്പന്നം എപ്പോഴും ഓക്സൈഡ് അയിലായിരിക്കും, ഓക്സൈഡ് ഓറായിരിക്കും. ഇത്ര ഓർത്തിരുന്നതാണ്. ഇപ്പൊ രണ്ട് വ്യത്യാസം ഓർത്തിരിക്കും. രണ്ട് പോയിന്റ് കാൽസിനേഷൻ, രണ്ട് ഓക്സൈഡ് ഓറാക്കാൻ രണ്ട് പ്രോസസ്സ്, രണ്ട് മെത്തേഡ്. എന്റെ കാൽസിനേഷനും റോസ്റ്റിംഗും. കാൽസിനേഷൻ വളരെ വായുവിനെ അസാന്നിധ്യത്തിൽ ചൂടാക്കുന്നു. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വായുവിന്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുന്നു. ഇനി കാർബണേറ്റ് അയിലാണെങ്കിൽ ഏതാ പറ്റുള്ളൂ? കാർസിനേഷനെ പറ്റുള്ളൂ. സൾഫൈഡ് അയിലാണെങ്കിലോ റോസ്റ്റിംഗിനെ പറ്റും. ഇത്ര കാര്യം അത് ഓർത്തിരിക്കാം. രണ്ട് മെത്തേഡ്, രണ്ട് രീതിയിൽ ഓക്സൈഡ് ഓറാക്കി മാറ്റുന്നു. വ്യത്യാസം മനസ്സിലായാലോ? ഏത് നിങ്ങളുടെ പക്ഷേ ഏത് ചോദിച്ചാൽ ഇത്രയും പറഞ്ഞ രീതികൾ കിട്ടുക. നിങ്ങളുടെ കയ്യിലേക്ക് സിങ്ക് ബ്ലെൻഡ് തരുന്നു, നിങ്ങൾ ഇതിന് രണ്ടിൽ ഏതെങ്കിലും മാർക്കും കഴിയും. സിങ്ക് ബ്ലെൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്തിരിക്കണം സിങ്ക് സൾഫൈഡാണ്. സൾഫൈഡ് അയിലാണെങ്കിൽ റോസ്റ്റിംഗ്. ആ രീതിയിലാണ് തോന്നുന്നത്. കലാലിന തരുന്നെങ്കിൽ കാർസിനേഷൻ, കാർസിക് കാർബണേറ്റ് ആണ് തരുന്നെങ്കിൽ കാർസിനേഷൻ. ഈ രീതിയിൽ കൃത്യമായിട്ട് ഇതായി ഓർത്തിരിക്കും. ഇനി രണ്ടാം ഭാഗം, ഇനി രണ്ടാം ഭാഗം എന്തായിരുന്നു? ഇത്തരം ഓക്സൈഡ് ഓറാക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിനെ അതിന് അനുയോജ്യമായ റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിരോക്സീകരിക്കാമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നിരോക്സീകരണത്തിന് നമുക്ക് ഇതില് രണ്ട് മെത്തേഡാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. രണ്ട് മാർഗങ്ങൾ നിരോക്സീകരിക്കാൻ, രണ്ട് മാർഗങ്ങൾ കുറെ മെത്തേഡുണ്ട്. അതിൽ രണ്ട് മാർഗങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ.
അതിലൊന്നിറോ ഒരു ഡിയോക്സിഗൈൻ എന്ന് പറയുന്നത് വൈദ്യുതിയാണ്. മറ്റൊരു ഡിയോക്സിഗൈൻ എന്ന് പറയുന്നത് കോക്കാണ്. രണ്ട് ഡിയോക്സിഗൈൻ്റെ പേര് വിളിക്കാം. നമുക്കറിയാം റെഡ്യൂസിംഗ് ഏജന്റ് ഉപയോഗിക്കുന്നതിൽ ഏറ്റവും ശക്തി കൂടിയത് വൈദ്യുതിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കോക്ക്, പിന്നീട് ഹൈഡ്രജൻ ഉണ്ടാക്കി പിന്നെയൊക്കെ ഉണ്ടാകും, പിന്നീട് ഹൈ ലെവൽ നമുക്ക് പഠിക്കാം. ഇപ്പം തൽക്കാലം രണ്ട് നിരോക്സീകരിക്കാരികളുടെ പേര് പഠിക്കുക. അതൊക്കെയാണ് വൈദ്യുതിയും കൊക്കും. അപ്പം ഇങ്ങനെ രണ്ട് ഇപ്പം വൈദ്യുതി ഉപയോഗിച്ച് നിരോക്സീകരിക്കുന്ന ലോകങ്ങൾ നമുക്ക് നമ്മൾ കഴിഞ്ഞ മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് പഠിച്ചു. അതിലാദ്യത്തെ മൂലങ്ങളൊക്കെ അപ്പം ഒന്ന് പോയാൽ പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം. അതൊക്കെയാണ് നോക്കിയേ പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം. ഇവയുടെ അയിരുകൾ, ഇവയുടെ അയിരുകൾ ഇപ്പം അലുമിനത്തിലെ നമുക്ക് ഏതാണെന്ന് അറിയാം, ബോക്സൈറ്റ്, ഇങ്ങനെയുള്ള ഈ മഗ്നീഷ്യത്തിനാണെങ്കിലും ഡോളമൈറ്റ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ അയിരുകൾ, ഇവയുടെയൊക്കെ അയിരുകളെ വൈദ്യുതി ഉപയോഗിച്ചാൽ മാത്രമേ വേർതിരിയൂ. അല്ലാതെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് റിയാക്ടിവിറ്റി കൂടുതലാണെന്ന് പഠിച്ചു. റിയാക്ടിവിറ്റി കൂടുതലാണെങ്കിൽ ഇവർക്ക് സ്റ്റെബിലിറ്റി വളരെ കൂടുതലായിരിക്കും. സാധാരണ ഉപയോഗിച്ചാൽ അതൊന്നും വേർതിരിയില്ല. ഏറ്റവും സത്യത്തിൽ കൂടെ വൈദ്യുതി ഉപയോഗിച്ചാൽ മാത്രമേ ഇത് വേർതിരിയൂ. അത് വൈദ്യുതി നിങ്ങൾ പഠിച്ചിട്ട് ഉപയോഗിക്കാം. വൈദ്യുതി ഉപയോഗിച്ച് നിരോക്സീകരിച്ച് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് റിഡ്യൂസ് ചെയ്യുന്ന മെറ്റൽസ് ഏതൊക്കെ, പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലുമിനിയം പോലുള്ള ലോഹങ്ങളെ വൈദ്യുതി ഉപയോഗിച്ച് വേർതിരിയുന്നു. ഞാൻ ഇതിന്റെ താഴെ ഏതൊക്കെയാ അലുമിനിയം, നമ്മുടെ താഴേക്ക് സിങ്ക്, ഏതൊക്കെയാ സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്, കോപ്പർ. സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്, കോപ്പർ, ഈ ലോഹങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് വൈദ്യുതി ആവശ്യമില്ല. കാരണം ഇതൊക്കെ ഇവയൊക്കെയാണ് റിയാക്ടിവിറ്റി കുറവാണ്. ഇവയൂസ് ചെയ്യാൻ മാത്രം ഏത് ഉപയോഗിക്കാം, നമുക്ക് കോപ്പ് ഉപയോഗിക്കാം. ഏതൊക്കെയാ സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്, കോപ്പർ ഒക്കെ ആണെങ്കിൽ ഇവയെ നിരോധിക്കാൻ അല്ലെങ്കിൽ റിഡ്യൂസ് ചെയ്താൽ ഏത് മതി, കോക്ക് മതി. അപ്പം രണ്ട് രീതിയിലാണ് രണ്ട് മാർഗങ്ങളുണ്ടെന്ന് ഓർത്തിരിക്കാം നിരോക്സീകരിക്കാൻ. അതിലൊരു മാർഗം വൈദ്യുതി ഉപയോഗിച്ചിട്ടുള്ളതാണ്, മറ്റൊരു മാർഗം കോക്ക് ഉപയോഗിച്ച്. ഇനി കോക്ക് എന്നാ കൽക്കരി പോലെ കാപ്പടിന് മറ്റൊരു രൂപമാണ് കോക്ക് എന്ന് മാത്രം ഇപ്പം മാത്രമേ കോക്കാം കോക്ക്. അപ്പം ഇങ്ങനെ രണ്ട് നിരോക്സീകാരികൾ ആണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അങ്ങനെ ലോഹത്തെ വേർതിരിച്ചു, വൈദ്യുതി ഉപയോഗിച്ച് വേർതിരിക്കുന്ന ലോകം, വൈദ്യുതി ഉപയോഗിച്ചാൽ വേർതിരിഞ്ഞു, ഇവയൊക്കെയാണെങ്കിൽ കോക്ക് ഉപയോഗിച്ചാൽ വേർതിരിച്ചു. ഇതാണ് രണ്ടാമത്തെ പ്രോസസ്, രണ്ടാം ഫേസ് രണ്ടെന്ന് പറഞ്ഞാൽ രണ്ടാം ഘട്ടം ഇവിടെ കിട്ടിയാവും. ആദ്യത്തെ ഘട്ടത്തിൽ അതിനെ മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്ത് സാധ്യതീകരിച്ചു. രണ്ടാം ഘട്ടത്തിൽ ഓക്സൈഡ് ലോഹമാക്കി മാറ്റി അതിനെ പിന്നീട് അതിനെ നിരോധിച്ച് ലോകത്തെ നിരോധിച്ചു. ഇതാണ് രണ്ടാമത്തെ ഘട്ടം. ഇനി നമുക്ക് പഠിക്കേണ്ടതാണ് മൂന്നാമത്തെ ഘട്ടം. മൂന്നാം ഘട്ടം ഏതായിരുന്നു, റിഫൈനിങ് ഓഫ് മെറ്റൽസ് അല്ലെങ്കിൽ ലോഹ ശുദ്ധീകരണം അല്ലെങ്കിൽ ശുദ്ധീകരണം അല്ലെങ്കിൽ റിഫൈനിങ് ഓഫ് മെറ്റൽസ്. ഇനി എന്താണ് ലോഹ ശുദ്ധീകരണം? അതായത് നമുക്കറിയാം ലോകത്തെ വേർതിരിച്ചു, അലുമിനിയാണ് അല്ലെങ്കിൽ സിങ്കാണ് ഇതൊക്കെ വേർതിരിച്ചെടുത്തു. എങ്കിലും അവയിൽ കുറേയൊക്കെ മാലിന്യങ്ങൾ അവശേഷിക്കുന്നുണ്ടാവും. ഈ ആ അങ്ങനെ അവശേഷിക്കുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്ത പ്രോസസ്സാണ് അവസാനമായിട്ട് ശുദ്ധമായ ലോകത്തെ വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സാണ് മൂന്നാമത്തെ ലോകശുദ്ധീകരണത്തിന്. ലോകശുദ്ധീകരണത്തിന് മൂന്ന് മാർഗങ്ങൾ, അതിലെ ഒന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് സ്വേദനം അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ. സ്വേദനം അല്ലെങ്കിൽ ഡിസ്റ്റിലേഷനാണ് ഒരു മെത്തഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഉരുക്കി വേർതിരിക്കൽ. ഉരുക്കി വേർതിരിക്കൽ അല്ലെങ്കിൽ ലിക്വേഷൻ ഓർത്തിരിക്കുക, ലിക്വേഷൻ. മൂന്നാമത്തെ പ്രോസസ്സാണ് വൈദ്യുതി ഉപയോഗിച്ച് വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. മൂന്ന് മെത്തേഡ് ഒന്നുകൂടെ പഠിക്കാം. ഇത് ഡിസ്റ്റിലേഷൻ, ലിക്വേഷൻ, ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്. ഇങ്ങനെ ഇതിലേക്ക് ഒരു മാർഗമാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം ഓരോന്ന് ഭാഗം ഉപയോഗിക്കുന്ന മാർഗം അതിൻ്റെ ആ മാലിന്യങ്ങളുടെ പ്രത്യേകത അനുസരിച്ചാണ് ഈ മൂന്ന് മേഖലയിൽ ഏത് വേണമെന്ന് തീരുമാനിക്കാം. ഒന്നാമത്തേക്ക് നമ്മൾ കാണാം സ്വേദനം അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ. ഈ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ
നമുക്കറിയാം സ്വേദനം എന്ന് പറഞ്ഞാൽ നമ്മൾ എട്ടാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിസ്റ്റിലേഷൻ മിശ്രിതങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിച്ച പ്രോസസ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ബാഷ്പശീലമുള്ള രോഗങ്ങളെയാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുക. എന്ന് വെച്ചാല് ചൂടാക്കുമ്പോൾ ബാഷ്പമായിട്ട് വരുന്ന രോഗങ്ങളെ വേർതിരിക്കുക. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഇവയ്ക്ക് മാലിന്യം, ഇവയ്ക്ക് അവയുടെ മാലിന്യങ്ങളെക്കാളും ദ്രവനില കുറവായിരിക്കും. എന്ന് വെച്ചാല് ഇത് നമുക്ക് നോക്കാം ഡിസ്റ്റിലേഷന്റെ പ്രത്യേകതയിലേക്കാണ്. അതായത് ഇപ്പം ഇതിനുപയോഗിക്കുന്നത് സിങ്ക്, മെർക്കുറി, കാഡ്മിയം ഈ മൂന്ന് ലോഹങ്ങളെയാണ് പ്രധാനമായിട്ട് ശുദ്ധീകരിക്കാൻ സ്വേദനം ഉപയോഗിക്കുക. ഈ ലോഹങ്ങൾക്ക് എന്താ ചൂടാ ബാഷ്പശീലമുള്ള ലോഹങ്ങൾ ഒന്നാണ് അല്ലെ, ആ ബാഷ്പ ഈ ചൂടാക്കുമ്പോൾ ഈ ലോഹങ്ങൾ മാത്രം നമ്മൾ ഇതിനെ ചൂടാക്കാമെന്ന് വിചാരിക്കും. ഈ ചൂടാക്കുമ്പോൾ ഈ ഇപ്പൊ സിങ്കിനെയാണ് ചൂടാ സിങ്ക് അടങ്ങിയത് സിങ്കിനെയാണ് ചൂടാക്കുന്നെങ്കിൽ സ്വന്തമായ സിങ്ക് മാത്രം ബാഷ്പമായിട്ട് മുന്നോട്ട് പോകും, മാലിന്യങ്ങളെല്ലാം ആ ചുവട്ടിൽ അവശേഷിക്കുന്നു. അപ്പൊ എന്ത് വേദനായിരിക്കുന്നത് എന്നുണ്ടായിരിക്കേണ്ടത്, ചൂടാക്കുമ്പോൾ ഇത് മാത്രം ബാഷ്പമായിട്ട് പോകണം. എന്ന് വെച്ചാല് ഇവയ്ക്ക് അതിലെ മാലിന്യങ്ങളെക്കാളും എന്ത് കുറവായിരിക്കണം, മാലിന്യങ്ങളെക്കാളും തിളനില കുറവായിരിക്കണം. അപ്പൊ സ്വേദനത്തിന്റെ പ്രത്യേകത താഴ്ന്ന തിളനിലയുള്ള അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റുള്ള ലോഹങ്ങളായിരിക്കണം. താഴ്ന്ന തിളനില അഥവാ താഴ്ന്ന ബോയിലിംഗ് പോയിന്റുള്ള ലോഹങ്ങളാണെങ്കിൽ അവയെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ഡിസ്റ്റിലേഷൻ അഥവാ സ്വേദനം. ഇനി രണ്ടാമത്തേക്ക് കടക്കാം, ഉരുക്കി വേർതിരിക്കും. ഉരുക്കി വേർതിരിക്കാന്നുള്ളൂ അല്പചെരിഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് ഈ ലോഹത്തെ ഉരുക്കിൽ ഉപയോഗിക്കുന്ന ഇതിൽ ഉരുക്കി വേർതിരിക്കാൻ പറ്റുന്ന ഏറ്റവും ലോഹങ്ങൾ ടിന്നൽ ലെഡാണ്. ടിന്നൽ ലെഡ് ഈ ലോഹം ഇപ്പൊ ഈ ലോഹങ്ങൾ ഇവിടെ വെച്ച് ചെരിഞ്ഞ തലത്തിൽ വെച്ച് ചൂടാക്കുകയാണെങ്കിൽ ഈ ചൂടാക്കുന്ന സംഭവിക്കും ഇത് ഉരുകിയിട്ട് ശുദ്ധമായ ലോഹം മാത്രം ഉരുക്കി താഴേക്ക് മാലിന്യങ്ങൾ ഉരുകയാണ്. ഇപ്പൊ മാലിന്യങ്ങൾ ഉരുകയല്ലെങ്കിൽ കാര്യം അറിയിട്ടില്ലോ, അവ അവിടെ നിൽക്കുകയും ശുദ്ധമായ ലോഹം താഴേക്ക് വരികയും ചെയ്യും. അപ്പൊ ഈ ലോഹത്തിന്റെ എന്ത് പ്രത്യേകത അറിയിക്കണം, അവയിലെ മാലിന്യങ്ങളെക്കാളും ദ്രവനില കുറവായിരിക്കും. എന്ന് വെച്ചാൽ താഴ്ന്ന ദ്രവനിലയുള്ള അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ലോഹങ്ങളായിരിക്കും. താഴ്ന്ന മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ലോഹങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സാണ് ഉരുക്കി വേർതിരിക്കുക. താഴ്ന്ന തിളനില അല്ലെങ്കിൽ ബോയിലിംഗ് പോയിന്റ് ഉള്ള ലോഹങ്ങളെയാണെങ്കിലും ഉപയോഗിക്കുന്നതാണ് സ്വേദനം. ഇനി മൂന്നാമത്തേക്കാണ്, മൂന്നാമത്തെ എന്തായിരുന്നു, വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് എന്ന് പറയുന്നത് വൈദ്യുതി ഉപയോഗിച്ച് വൈദ്യുത വിശ്ലേഷണം വഴി ശുദ്ധീകരിക്കുന്നു ശുദ്ധീകരിക്കാറുള്ളതാണ്. ഇത് ഇതിനുപയോഗിക്കുന്നത് സാധാരണ ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറഞ്ഞ ലോഹങ്ങളെയാണ്. ഉദാഹരണം പറയാണ് കോപ്പർ, സിൽവർ ഇതിനൊക്കെ ഇതിലെ മാലിന്യങ്ങളൊക്കെ വേർതിരിക്കാനാണ് പ്രധാനമായും ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇത് വൈദ്യുത ശബ്ദത്തിൽ വേർതിരിക്കണമെങ്കിൽ നമുക്കറിയാം, ഉദാഹരണം കോപ്പറിനെ ശുദ്ധീകരിക്കുന്നതെങ്കിൽ നമുക്ക് നോക്കാം കോപ്പറിനെ ശുദ്ധീകരിക്കാൻ നമുക്ക് വൈദ്യുത ശബ്ദത്തിൽ പറയുമ്പോഴായ മൂന്ന് കാര്യങ്ങൾ ആനോട് കാഥോട് ഇലക്ട്രോണിക്സ് പറയാം. മാറ്റി കൊടുക്കുന്നു പോസിറ്റീവ് നെഗറ്റീവ്, ഇപ്പൊ ഇതിൽ വരുന്നത് പോസിറ്റീവ് ഇതിൽ വരുന്നത് നെഗറ്റീവ്, അപ്പൊ ഇത് ആനോട് ഇത് കാഥോട്. ഇപ്പൊ കോപ്പറിനെയാണ് ശുദ്ധീകരിക്കേണ്ടത്. ഇപ്പൊ ശുദ്ധീകരിക്കേണ്ട കോപ്പറിനെ നമ്മൾ ഇതാണ് ശുദ്ധീകരിക്കേണ്ട കോപ്പറെന്ന് വിചാരിക്കുന്നത്, ഇതിനെയാണ് ആനോട് നോക്കുന്നത്. അതായത് ഏതിനാണോ ശുദ്ധീകരിക്കേണ്ടത് ശുദ്ധീകരിക്കേണ്ടതിനെ എവിടെ വെച്ചു, ആനോട് വെച്ചു. അതിന്റെ തന്നെ ശുദ്ധമായ കോപ്പർ എന്നുവെച്ചാല് ഇത് ശുദ്ധമായ കോപ്പർ സൾഫേറ്റിന്റെ ആയിനി ഇലക്ട്രോണൈറ്റ് ഇത്ര ഓർത്തിരുന്നാൽ മതി. നമ്മൾ ഏത് ലോഹത്തെയാണോ ശുദ്ധീകരിക്കേണ്ടത് അതിനെ ആനോടിലും അതിന്റെ തന്നെ ശുദ്ധമായ ലോഹത്തങ്ങട് കാതോടിലും വെക്കുക. എന്നിട്ട് അതിന്റെ തന്നെ ലെവലായി ഇലക്ട്രോണൈറ്റ് ഉപയോഗിച്ച് വൈദ്യുതി കണ്ടുപിടിയാണെങ്കിൽ ഈ കോപ്പി ശുദ്ധമായ കോപ്പറും അതായത് ശുദ്ധീകരിക്കേണ്ട കോപ്പറില്ല ഈ ഇതിൽ നടക്കുന്ന പ്രോസസ്സ് ഉറപ്പായി പ്രോസസ്സ് നിങ്ങൾക്ക് കാണാൻ പഠിക്കാനൊന്നുമില്ല. ഇതിൽ നടക്കുന്ന പ്രോസസ്സ് വൈദ്യുതി കണ്ടുപിടുമ്പോൾ ഇതിലുള്ള കോപ്പറെല്ലാം രണ്ട് ഇലക്ട്രോണും വിട്ടുകൊടുത്ത് ഈ കോപ്പർ സൾഫേറ്റിലേക്ക് ആവും.
ഇനി രണ്ടിന് ആ കുട്ടെടുത്ത് രണ്ട് പെട്രോൾ എവിടെ വരും? ഇതിലൂടെ ഇവിടെ വരും, ആ കാതോടിൽ. ഈ കാതോടുത്തേക്കും ഈ ഇലക്ട്രോലൈറ്റിലുള്ള, അപ്പം ഇലക്ട്രോലൈറ്റിൽ നിന്ന് കോപ്പർ സൾഫേറ്റിലായാലും അതിലെ സി എച്ച് ടു പ്ലസ് ആയിരിക്കും. സി എച്ച് ടു പ്ലസ് ചെയ്തു ആ കാതോടിലെത്തി രണ്ട് ഇലക്ട്രോൺ വാങ്ങി അവിടെ പറ്റിപ്പിടിക്കും. പിടികിട്ടുക എന്നിട്ട് പറയാം, വൈദ്യുതി കടത്തി വിട്ടപ്പോൾ ഈ ശുദ്ധീകരിക്കേണ്ട കോപ്പറിലെ ഓരോ കോപ്പറും രണ്ട് ഇലക്ട്രോണിനെ ഈ ഇലക്ട്രോണിൽ നിക്ഷേപിച്ചിട്ട് ലായനിലേക്ക് ചാടും. സി ടു പ്ലസ് ആയിട്ട് ലായനിലേക്ക് ആവും. ലായനിലുള്ള സി ടു പ്ലസ് എന്ത് ചെയ്തു? കാതോടിലെത്തി ആ രണ്ട് ഇലക്ട്രോണിനെ വാങ്ങി ഇവിടെ പറ്റിപ്പിടിക്കും. അപ്പൊ ഈ പ്രോസസ് നടന്നു കഴിയുമ്പോൾ ഇവിടെ പിന്നെ എന്തെങ്കിലും ഉണ്ടാവും? ഇവിടെ പിന്നെ ഒന്നും ഉണ്ടാകില്ല. മാലിന്യങ്ങളെല്ലാം ചോദ്യത്തിലടിയും ചെയ്യും. അവസാനം ഇതിലൊന്നും ഉണ്ടാകില്ല, മാലിന്യങ്ങൾ ചോദ്യത്തിലടിയും. ആ മാലിന്യങ്ങളെയാണ് നമ്മൾ ആനോട് പണ്ടെന്നൊക്കെ വിളിക്കാം. ഇത്ര വന്നിരിക്കുക. ഇതിൽ ആരോട് നടന്ന രാസം, ആരോട് നടന്ന രാസമുള്ളത് എന്താ? ഓരോ കോപ്പറും രണ്ട് ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് സി യു ടു പ്ലസ് ആയി ലായനി പ്രവേശിച്ചു പോകുന്നില്ല. ഇക്വേഷൻ എഴുതാം, സി യു ഈസ് സി യു ടു പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ. നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ തന്നെ, സി യു ഈസ് സി യു ടു പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ, രണ്ട് ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് സി യു ടു പ്ലസ് ആയി. ഇനി കാതോട് നടന്ന രാസപ്രവർത്തനം, കാതോടിലാണ് നിരോധനങ്ങൾ നടന്നത്. നമ്മുടെ അവിടെ നടന്ന നടന്ന സി യു ടു പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ ഗീവ്സ് സി. ഇതിലും ഇത് ഓക്സിജൻ സമവാക്യം, ഇത് നിരോക്സിജൻ സമവാക്യം. ഇതാണ് ഇതിൽ നടക്കുന്ന രാസപ്രവർത്തനം. ഇങ്ങനെ ഇപ്പൊ ഈ മൂന്ന് രീതി വഴി നമുക്ക് രോഗങ്ങളെല്ലാം ശുദ്ധീകരിച്ചെടുക്കും അല്ലെ. ശുദ്ധീകരിച്ച് എടുക്കുന്ന രീതിയാണ് നമ്മൾ പഠിച്ചത്. ഇപ്പൊ എന്തൊക്കെയാ പഠിച്ചത്? ഇപ്പം ലോകം മൂന്നാം ഘട്ടത്തിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? മൂന്നാം ഘട്ടത്തിൽ ശുദ്ധീകരിക്കാൻ മൂന്ന് മാർഗം: സ്വേദനം, ഉരുക്കി വേർതിരിക്കല്, വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. ഈ മൂന്ന് പ്രോസസ്സിൽ ഏതെങ്കിലും പ്രോസസ്സ് ഉപയോഗിച്ച് രോഗത്തെ ശുദ്ധീകരിച്ചെടുക്കുന്നു.